ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KSFE. പൊന്നൊരുക്കുന്നിടത്ത് ഊച്ചയ്ക്ക് എന്ത് കാര്യം എല്ലാരും ചോദിക്കും. ഒരു ദിവസം ആ നാട്ടില് വലിയ മഴ വന്നു, ഒന്നും കിട്ടാതായി, മിട്ടു വിശന്നു വലഞ്ഞു. അപ്പൊ തങ്കു പറഞ്ഞു, പേടിക്കണ്ട, എന്ത് ബുദ്ധിമുട്ട് വന്നാലും നമ്മളെ രക്ഷിക്കാൻ എന്റെ കയ്യിലെ പൊന്നുണ്ട്. ആ മഴയത്തും നമ്മുടെ മിട്ടുവും തങ്കുവും ആ പൊന്നും കൊണ്ട് ധൈര്യമായി പുറപ്പെട്ടു. എങ്ങനെയുണ്ട് കഥ? KSFE ഗോൾഡ് ലോൺസ് ഉണ്ടാവും നിങ്ങൾക്ക് കൂട്ടായി ജീവിതത്തിലെ വെല്ലുവിളികൾ ധൈര്യമായി നേരിടാൻ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 21 ചൊവ്വാഴ്ച. രാജ്യത്തെ വിപണി മൂല്യം വൈകാതെ 5 ലക്ഷം കോടി ഡോളർ പിന്നിടുമെന്ന് ഗോൾഡ്മാൻ സാക്സ്. ഇപ്പോഴത്തെ 3.5 ലക്ഷം കോടി ഡോളറിൽ നിന്ന് 3 വർഷം കൊണ്ടാണ് ഈ നേട്ടമുണ്ടാകുക എന്നും ഗോൾഡ്മാന്റെ അനലിസ്റ്റുകൾ പറയുന്നു. നിക്ഷേപകർ വൻതോതിൽ വിപണിയിലേക്ക് പണമൊഴുക്കുന്നത് തുടരുമെന്നും അതോടെ വിപണി മൂല്യത്തിന്റെ കാര്യത്തിൽ ഇന്ത്യ 5-ാമത്തെ രാജ്യമാകുമെന്നും ഗോൾഡ്മാൻ സാക്സ് വിലയിരുത്തുന്നു. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ച വാക്സിൻ സ്വീകരിച്ചവർക്ക് ക്വാറന്റൈൻ നിർബന്ധമാക്കിയ ബ്രിട്ടന്റെ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തം. കോവിഷീൽഡ് വാക്സിൻ അംഗീകരിക്കാത്തതിൽ ബ്രിട്ടനെ കേന്ദ്രം രേഖാമൂലം പ്രതിഷേധം അറിയിച്ചു. ബ്രിട്ടീഷ് ഹൈക്കമ്മീഷനെ ഇന്ത്യ പ്രതിഷേധക്കുറിപ്പ് നൽകി. സമാന വാക്സിൻ നയം ഇന്ത്യയും സ്വീകരിക്കും എന്ന മുന്നറിയിപ്പും നൽകി. കോവിഷീൽഡിന്റെയോ കോവാക്സിന്റെയോ 2 ഡോസും സ്വീകരിച്ചവർക്കും UKയിലെത്തിയാൽ 10 ദിവസം ക്വാറന്റൈൻ നിർബന്ധമാണ്. അടുത്ത വർഷം വരെയെങ്കിലും ഈ നിയന്ത്രണം തുടരും. ബ്രിട്ടനിലെ ഓക്സ്ഫോർഡ് സർവകലാശാലയും ആസ്ട്രാസെനക്കയും ചേർന്ന് വികസിപ്പിച്ച വാക്സിനാണ് സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് കോവിഷീൽഡ് എന്ന പേരിൽ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നത്. എന്നിട്ടും ഇന്ത്യൻ വാക്സിൻ അംഗീകരിക്കാത്തത് വംശീയതയാണെന്ന ആരോപണം ഉയർന്നുകഴിഞ്ഞു. ക്രിസ്ത്യൻ മുസ്ലിം മതമേലധ്യക്ഷന്മാരെ ഒരുമിച്ചിരുത്തിയുള്ള ചർച്ചയിൽ 2 ദിവസത്തിനുള്ളിൽ തീരുമാനമെന്ന് കോൺഗ്രസ്. പാലാ ബിഷപ്പിനെ അനുകൂലിച്ചും എതിർത്തും നാർക്കോട്ടിക് ജിഹാദ് വിവാദം 2-ാമത്തെ ആഴ്ചയിലേക്ക് കടക്കുമ്പോഴും സർക്കാരിനെ അനക്കമില്ല. ഇത് അവസരമാക്കിയാണ് പ്രതിപക്ഷത്തിന്റെ നീക്കങ്ങൾ. മതനേതാക്കളെ പ്രത്യേകം കണ്ട നേതാക്കളുടെ അടുത്ത നീക്കം ഒന്നിച്ചിരുത്തിയുള്ള ചർച്ചയാണ്. സർവകക്ഷിയോഗം വിളിക്കണമെന്ന് കോൺഗ്രസ് നേതാക്കൾക്ക് പിന്നാലെ കർദിനാൽ ക്ലിമ്മീസിന്റെ നേതൃത്വത്തിലുള്ള സർവമത സംഘം ആവശ്യപ്പെട്ടിട്ടും സർക്കാർ തയ്യാറാകാത്തതും കോൺഗ്രസ് ആയുധമാക്കുന്നു. നാർക്കോട്ടിക് ജിഹാദും ലൌ ജിഹാദും ഉണ്ടോയെന്ന് മുഖ്യമന്ത്രി പറയണമെന്ന് മുസ്ലിം ലീഗ് നേതാവ് MK മുനീർ. ക്യാമ്പസിൽ തീവ്രവാദം വളർത്തുന്നുണ്ടെന്ന CPM റിപ്പോർട്ടിലും മുഖ്യമന്ത്രിയുടെ നിലപാട് അറിയേണ്ടതുണ്ട്. തീവ്രവാദം വളർത്തുന്നത് ഏത് ക്യാമ്പസിലാണെന്നും ഇതിന് തെളിവ് വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. തീവ്രവാദ ഗ്രൂപ്പുണ്ടെങ്കിൽ അതിനെ ചെറുക്കാൻ ലീഗ് ഒപ്പം നിൽക്കുമെന്നും MK മുനീർ പറഞ്ഞു. നാർക്കോട്ടിക് ജിഹാദ് എന്ന പാലാ ബിഷപ്പിന്റെ വിവാദ പരാമർശത്തിൽ സംസ്ഥാന സർക്കാരിനെ പിന്തുണച്ച് BJP MP സുരേഷ് ഗോപി. സർക്കാരിന്റെ ഭാഗത്തുനിന്നും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നും നല്ല ബുദ്ധിയുള്ള സർക്കാരാണ് ഇവിടെയുള്ളതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. എല്ലാ കാര്യത്തിനും മുഖ്യമന്ത്രി നേരിട്ട് മറുപടി പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹം രാഷ്ട്രീയക്കാരൻ മാത്രമല്ല, ഭരണകർത്താവ് കൂടിയാണ്. അദ്ദേഹം പറയേണ്ടതില്ല, ചെയ്താൽ മതിയെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം. സർക്കാർ തീരുമാനം രാജ്യ താൽപര്യത്തിന് വിരുദ്ധമാണെങ്കിൽ അപ്പോൾ പ്രതികരിക്കാമെന്നും സുരേഷ് ഗോപി കട്ടപ്പനയിൽ പറഞ്ഞു. വിവാദമായ സഭാഭൂമിയിടപാട് കേസിൽ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിക്കെതിരെ റവന്യൂ സംഘത്തിന്റെ അന്വേഷണം പ്രഖ്യാപിച്ച് സർക്കാർ. ഇടപാടിൽ സർക്കാർ പുറമ്പോക്ക് ഉൾപ്പെട്ടിട്ടുണ്ടോ, സർക്കാർ ഉദ്യോഗസ്ഥരുടെ സഹായം കിട്ടിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് അന്വേഷണം. ഹൈക്കോടതി ഉത്തരവ് പ്രകാരമാണ് അന്വേഷണം. കൊച്ചിയിൽ സ്വകാര്യ ആശുപത്രിയിൽ കോവിഡ് ചികിത്സയിൽ കഴിയുന്ന യുവതിക്ക് ബ്ലാക്ക് ഫംഗസ് രോഗം സ്ഥിരീകരിച്ചു. 38 വയസ്സുള്ള ഉദയംപേരൂർ സ്വദേശിനിക്കാണ് ബ്ലാക്ക് ഫംഗസ് രോഗം സ്ഥിരീകരിച്ചത്. കേരളയിൽ പദ്ധതി അപ്രായോഗികം എന്ന് UDF ഉപസമിതി. കേരളയിൽ യാഥാർത്ഥ്യമാക്കാൻ സംസ്ഥാന സർക്കാർ കുതിക്കുമ്പോഴാണ് പദ്ധതിക്ക് UDF ഉപസമിതിയുടെ ചുവപ്പ് സിഗ്നൽ. ഒരു കാലത്തും ലാഭത്തിലെത്താത്ത സംസ്ഥാനത്തിന് വൻ ബാധ്യതയും കേരളത്തിന്റെ പരിസ്ഥിതിയെ തകർക്കുന്നതുമായ പദ്ധതി എന്നാണ് കേരളയിലിനുള്ള UDF ഉപസമിതി വിശേഷണം. പരിസ്ഥിതിക്ക് വൻ ദോഷമുണ്ടാക്കുന്ന അതിവേഗ റെയിൽപാത കേരളത്തെ നെടുകെ മുറിക്കുമെന്നും പദ്ധതി സംസ്ഥാനത്തിന് വൻ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുമെന്നും MK മുനീർ സമിതി UDF നേതൃത്വത്തിന് റിപ്പോർട്ട് നൽകി. റിപ്പോർട്ട് വ്യാഴാഴ്ച ചേരുന്ന UDF യോഗം ചർച്ച ചെയ്യും. LDF സർക്കാർ കൊടിസുനിയെ പോലെയുള്ളവർക്ക് വേണ്ടി ജയിൽ സുഖവാസ കേന്ദ്രമാക്കുന്നുവെന്ന് KPCC അധ്യക്ഷൻ K.സുധാകരൻ. എല്ലാത്തിനും സൌകര്യമൊരുക്കുന്ന സർക്കാരിനോട് പരാതിപ്പെട്ടിട്ട് കാര്യമില്ല. ജയിലിലെ സൂപ്രണ്ട് കൊടിസുനി തന്നെയാണ്.
വിഷയത്തിൽ മുഖ്യമന്ത്രി പ്രതികരിക്കണമെന്നും കെ സുധാകരൻ ആവശ്യപ്പെട്ടു. പ്ലസ് വൺ സീറ്റ് പ്രശ്നത്തിന്മേൽ കേരളത്തിലെ വിദ്യാർത്ഥികളെ സർക്കാർ രണ്ടു തട്ടിലാക്കുകയാണെന്ന് മുസ്ലിം ലീഗ് MLA MK മുനീർ. ചിലയിടങ്ങളിൽ 70% മാർക്ക് നേടിയ വിദ്യാർത്ഥികൾക്ക് സീറ്റ് ലഭിക്കുമ്പോൾ ചിലയിടത്ത് 90%ത്തിലധികം നേടിയവർക്കും സീറ്റില്ലെന്ന സ്ഥിതിയാണെന്നും ഇതിനെതിരെ ലീഗ് പോരാട്ടം തുടരുമെന്നും മുനീർ വ്യക്തമാക്കി. അടിസ്ഥാന സൌകര്യങ്ങൾ ഉള്ള സ്ഥാപനങ്ങളിൽ പോലും ബാച്ച് വർദ്ധിപ്പിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല. ഈ രീതി മാറണമെന്നും മുനീർ ആവശ്യപ്പെട്ടു. കോവിഡ് സാഹചര്യത്തിൽ അടച്ചുപൂട്ടിയ സിനിമാ തിയേറ്ററുകൾ തുറക്കാൻ അനുകൂല സാഹചര്യമെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. തിയേറ്റർ, ഓഡിറ്റോറിയം എന്നിവ തുറക്കുന്ന കാര്യം സർക്കാർ അടുത്ത ഘട്ടത്തിൽ പരിഗണിക്കുമെന്നും കേരളത്തിൽ TPR കുറയുന്നത് അനുകൂല സാഹചര്യമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഈ രാക്ഷസ കൊതുകുകൾ ഇത് എപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം. അതിനാൽ അവതരിപ്പിക്കുന്നു മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് മെഷീൻ. ഇത് കൊതുകുകൾ സാധാരണ വരാറുള്ള സമയം അനുസരിച്ച് അറ്റാക് അല്ലെങ്കിൽ പ്രൊട്ടക്ട് മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അതായത് ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല. ഇനി ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച്. ഇന്ത്യ വിശ്രമിച്ചോളൂ. മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് ഇന്റലിജന്റ് പ്രൊട്ടക്ഷൻ. പത്തനംതിട്ട സീതത്തോട് സഹകരണ ബാങ്കിലെ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് CPMനും കോന്നി MLAക്കുമെതിരെ ആരോപണവുമായി സസ്പെൻഷനിലായ സെക്രട്ടറി KU ജോസ്. മുൻ ഭരണസമിതിയുടെ വീഴ്ചകൾ മറച്ചുവെക്കുവാൻ തന്നെ ബലിയാടാക്കുകയാണെന്ന് ജോസ് ആരോപിച്ചു. സാമ്പത്തിക ക്രമക്കേട് നടന്ന കാലത്ത് ബാങ്കിന്റെ സെക്രട്ടറിയുടെ ചുമതലയിൽ താനായിരുന്നില്ല ഉണ്ടായിരുന്നതെന്നും ജോസ് പറഞ്ഞു. സമൂഹമാധ്യമങ്ങളിലെ ചർച്ചാവേദിയായ ക്ലബ് ഹൌസ് പോലീസ് നിരീക്ഷിക്കുന്നു. മതസ്പർദ്ധ വളർത്തുന്ന ചർച്ചകളും ലഹരിയെ പ്രോത്സാഹിപ്പിക്കുന്ന ചർച്ചകളും സംഘടിപ്പിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കാൻ DGP സൈബർ പോലീസിനെ നിർദ്ദേശം നൽകി. വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ സംഘടിപ്പിക്കുന്നതിലൂടെ വളരെ വേഗം ജനകീയമായ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ക്ലബ് ഹൌസ്. പൂവാറിൽ ബൈക്ക് നിർത്തി മൂത്രമൊഴിക്കാനിറങ്ങിയ രോഗിയായ യുവാവിനെ മർദ്ദിച്ച SIയെ സസ്പെൻഡ് ചെയ്തു. പൂവാർ പോലീസ് സ്റ്റേഷൻ SI സനലിനെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. ഞായറാഴ്ച രാവിലെ പൂവാർ പെട്രോൾ പമ്പിന് സമീപം പൂവാർ കല്ലിംഗവിളാകം മണ്ണാംവിളാകം സ്വദേശി സുധീർ ഖാനാണ് പോലീസിന്റെ മർദ്ദനമേറ്റത്. നീലചിത്രക്കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് രാജ്കുന്ദ്രയിൽ നിന്ന് 119 നീലചിത്ര വീഡിയോകൾ പിടിച്ചെടുത്തെന്ന് മുംബൈ ക്രൈംബ്രാഞ്ച്. കേസിൽ രാജ്കുന്ദ്രയ്ക്ക് മുംബൈയിലെ കോടതി ജാമ്യം അനുവദിച്ചതിന് പിന്നാലെയാണ് അന്വേഷണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നത്. അഖാഡ പരിഷത്ത് അധ്യക്ഷൻ മഹന്ത് നരേന്ദ്രഗിരിയുടെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് അലഹബാദ് ഹൈക്കോടതിയിൽ ഹർജി. നരേന്ദ്രഗിരിയുടെ അനുയായികളായ 6 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. നരേന്ദ്രഗിരിയുടെ മരണം വിവാദമായ സാഹചര്യത്തിൽ അന്വേഷണം വിപുലീകരിക്കുകയാണ് പോലീസ്. രാജസ്ഥാനിൽ നേതൃമാറ്റം ആവശ്യപ്പെട്ട് വീണ്ടും സച്ചിൻ പൈലറ്റ്. ആവശ്യമുന്നയിച്ച് സച്ചിൻ പൈലറ്റ് രാഹുൽ ഗാന്ധിയെ കണ്ടു. എന്നാൽ നേതൃമാറ്റം ഇപ്പോഴില്ലെന്ന് AICC വ്യക്തമാക്കി. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പേർ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥലമായി ബുർജ് ഖലീഫ. ഗൂഗിളിൽ നിന്നും ശേഖരിച്ച ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ആഡംബര യാത്രാ കമ്പനിയായ കുയോനി നടത്തിയ പഠനത്തിന്റെ വിവരങ്ങളാണ് പുറത്തുവിട്ടത്. നേരത്തെ ഇന്ത്യയുടെ താജ്മഹലായിരുന്നു സഞ്ചാരികളെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിരുന്നത്. എന്നാൽ പുതിയ പഠനത്തിൽ താജ്മഹലിന്റെ സ്ഥാനം 4ാമതാണ്. പാരീസിലെ ഈഫൽ ടവറാണ് പുതിയ പട്ടികയിൽ 2ാമതുള്ളത്. പെറുവിലെ മാച്ചുപിച്ചുവാണ് 3ാം സ്ഥാനത്തുള്ളത്. കാനഡയിൽ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ 3ാം തവണയും തെരഞ്ഞെടുക്കപ്പെട്ടു. പൊതുതെരഞ്ഞെടുപ്പിൽ ട്രൂഡോയുടെ ലിബറൽ പാർട്ടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. പക്ഷേ ലിബറൽ പാർട്ടിക്ക് കേവല ഭൂരിപക്ഷം ലഭിച്ചില്ലെന്നാണ് റിപ്പോർട്ടുകൾ. വരാനിരിക്കുന്നത് ശുഭകരമായ വാർത്തകളെന്ന് ജസ്റ്റിൻ ട്രൂഡോ പ്രതികരിച്ചു. അഫ്ഗാനിസ്ഥാനിൽ സ്ത്രീകൾക്കും വിദ്യാർത്ഥികൾക്കും താലിബാൻ ഏർപ്പെടുത്തിയ വസ്ത്രധാരണത്തിലെ ചട്ടങ്ങൾക്കെതിരെ സ്ത്രീകളുടെ ഓൺലൈൻ ക്യാമ്പയിൻ. താലിബാൻ നിർദ്ദേശത്തിന് വിരുദ്ധമായി നിറമുള്ള വസ്ത്രങ്ങൾ ധരിച്ചുള്ള ചിത്രങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്താണ് അഫ്ഗാൻ സ്ത്രീകൾ പ്രതിഷേധിക്കുന്നത്. ഡു നോട്ട് ടച്ച് മൈ ക്ലോത്ത്സ്, അഫ്ഗാൻ കൾച്ചർ എന്നീ ഹാഷ്ടാഗുകളോടെയാണ് ചിത്രങ്ങൾ പങ്കുവയ്ക്കുന്നത്. മലയാളി താരം സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ റോയൽസ് ഇന്ന് IPL 2ാം പാദത്തിലെ ആദ്യ മത്സരത്തിനിറങ്ങും. KL രാഹുൽ ക്യാപ്റ്റനായ പഞ്ചാബ് കിങ്സാണ് രാജസ്ഥാന്റെ എതിരാളി. പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിന് വീണ്ടും തിരിച്ചടി. ന്യൂസിലാന്റിന് പിന്നാലെ ഇംഗ്ലണ്ടും പാകിസ്ഥാൻ പര്യടനത്തിൽ നിന്ന് പിന്മാറി. ഒക്ടോബറിൽ നടക്കേണ്ട പരമ്പരയിൽ നിന്ന് സുരക്ഷാ കാരണങ്ങളാലാണ് ഇംഗ്ലണ്ടിന്റെ പിന്മാറ്റം. താരങ്ങളുടെയും സപ്പോർട്ട് സ്റ്റാഫിന്റെയും സുരക്ഷയ്ക്കാണ് പ്രഥമ പരിഗണന നൽകുന്നതെന്ന് ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ് ക്രിക്കറ്റ് ബോർഡ് വ്യക്തമാക്കി. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനുവേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്.
ദ ഡെയിലി ന്യൂസ് ഡോട്ട് ഇൻ വാർത്തകൾ ഇരൽ തുമ്പിൽ.